നമസ്കാരം. യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്ന ഇന്ത്യയുടെ രക്ഷാദൗത്യമായ ഓപ്പറേഷൻ ഗംഗ തുടരുകയാണ്. പക്ഷേ അതിർത്തി പ്രദേശങ്ങളിലേക്ക് എത്തുന്ന ഇപ്പോൾ വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനം നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അതിർത്തി രാഷ്ട്രങ്ങൾ വരെ റോഡ് മാർഗം ആളുകളെ എത്തിച്ച ശേഷം അവിടെ നിന്ന് നാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് ഓപ്പറേഷൻ ഗംഗ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടത്തോടെ ആളുകൾ ഇന്ത്യക്കാർ മറ്റ് രാജ്യങ്ങളുടെ അതിർത്തികളിലേക്ക്, ഇന്ത്യക്കാർ മാത്രമല്ല യുക്രൈൻ ജനത അടക്കമുള്ളവർ പലായനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിർത്തി രാജ്യങ്ങളിൽ ചില അവരുടെ ചെക്ക് പോസ്റ്റുകളിൽ കൂട്ടം കൂടലുകളുണ്ട്, അല്പം തിരക്കുണ്ട്. ഈ തിരക്കുകളിൽപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയാണ്. യുക്രൈൻ സൈന്യം മോശമായി പെരുമാറുന്നു, അവർ ലാത്തി ചാർജ് നടത്തുന്നു, അവർ മടങ്ങിപ്പോകാൻ പറയുന്നു എന്നിങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ അതിനുള്ള പരിഹാരം എംബസി വഴി കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് പരിഹരിക്കാനായി 4 കേന്ദ്രമന്ത്രിമാർ പ്രശ്നബാധിത രാജ്യങ്ങളിലേക്ക്, അതായത് യുക്രൈനിൻ്റെ അതിർത്തി രാഷ്ട്രങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുവാനും ഇന്ത്യക്കാർ അതിർത്തി കടക്കുന്നത് സുഗമമാക്കാനുള്ള ഒരു ദൗത്യമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സംശയം, നമ്മുടെ ടെലിവിഷൻ മാധ്യമങ്ങൾ കാണുന്നവർക്ക് ഒരു സംശയമുണ്ടാകുന്നുണ്ട്. അതായത് ഇന്ത്യൻ നിലപാട്, ഈ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യൻ നിലപാട് നിഷ്പക്ഷപരമാണ്, സമാധാനം വേണമെന്ന് ഇന്ത്യ അസന്ധിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു രാജ്യവുമായും കൂട്ടുകൂടാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല, ഇവിടെ നിഷ്പക്ഷ നിലപാടെടുത്തിട്ടുണ്ട്. ഒപ്പം യുക്രൈനൊപ്പം നിന്ന് റഷ്യയെ അപലപിക്കണം എന്ന ആവശ്യത്തോട് ഇന്ത്യ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. കാരണം യുക്രൈൻ പ്രസിഡൻ്റ് അതിൽ അതൃപ്തി രേഖപ്പെടുത്തി ഇന്ത്യയുടെ നിലപാട് ദൗർഭാഗ്യകരമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയിരുന്നു, ധാർമ്മികത രാഷ്ട്രത്തെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന്. ഇന്ത്യ അതിൽ അതുകൊണ്ട് തന്നെ റഷ്യയോടൊപ്പമാണ്, അതായത് ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിലെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. അതുകൊണ്ട് തന്നെ റഷ്യ ഇന്ത്യക്ക് നന്ദി അറിയിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ യുക്രൈനിലെ ഇന്ത്യക്കാർക്ക് ഒരു സംശയമുണ്ട്. ഈ ഇന്ത്യൻ നിലപാട് കൊണ്ടാണോ, ഒരല്പം റഷ്യയോട് ചാഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ നിലപാട് കൊണ്ടാണോ യുക്രൈൻ അധികൃതർ അല്ലെങ്കിൽ യുക്രൈൻ പട്ടാളം അവരോട് മോശമായി പെരുമാറുന്നത് എന്ന തരത്തിലുള്ള ഊഹാഭോഗങ്ങൾ പലയിടത്തും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ അടിസ്ഥാനമൊന്നുമില്ല. കാരണം ഇന്ത്യക്കാരടക്കമുള്ളവരെ യുക്രൈനിൽ നിന്ന് ഒഴിപ്പിക്കാൻ യുക്രൈൻ അധികൃതർ ആവശ്യമായ എല്ലാ സഹകരണങ്ങളും ചെയ്യുന്നുണ്ട്. കാരണം ഈ ആക്രമണത്തിൽ ഒറ്റപ്പെട്ടു പോയ, അതായത് കിഴക്കൻ യുക്രൈൻ ഭാഗത്താണ് ഇപ്പോൾ ആക്രമണത്തിൽ ഒറ്റപ്പെട്ട് നിരവധി ആൾക്കാർ കുടുങ്ങിയിട്ടുള്ളത്. ഒപ്പം പ്രശ്നങ്ങൾ നേരിടുന്നത് എംബസിയുടെ നിർദ്ദേശമില്ലാതെ രാത്രികാലങ്ങളിലടക്കം ഈ അതിർത്തി പ്രദേശങ്ങളിൽ വന്നവർക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായത്. തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാകാനാണ് അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നിർദ്ദേശം ലഭിച്ച ശേഷം മാത്രമേ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വരാവൂ എന്ന് ഇന്ത്യൻ എംബസി അസന്ധിഗ്ധമായി വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അവരുടെ ഇന്ത്യൻ ജനത, ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് യുദ്ധഭീതി ഉണ്ടാവാം, അവരുടെ മനസ്സിൽ ആശങ്കയുണ്ടാവാം. അങ്ങനെ അവർ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വന്നു. അത്തരക്കാർക്കാണ് അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇതിൽ ഇന്ത്യയുടെ നിലപാടുമായി ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം കീവിൽ ഏതാണ്ട് 1500 ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ നിന്നും ഒരു രക്ഷകർത്താവ് ഞങ്ങളെ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നതും അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. അവിടെ നിന്നും എംബസി ബസ്സുകളും ട്രെയിനുകളും എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് തിരക്ക് കാരണം പെട്ടെന്ന് യാത്ര സാധ്യമാകുന്നില്ല എന്നൊരഭിപ്രായം മലപ്പുറത്തു നിന്നും ഒരു വിദ്യാർത്ഥിയുടെ രക്ഷകർത്താവ് ഞങ്ങളെ വിളിച്ച് അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ലേറ്റസ്റ്റ് സ്ഥിതി ഇപ്പോ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും അവിടെ നിന്ന് പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എല്ലാവരും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ എംബസി നിർദ്ദേശം തന്നിട്ടുണ്ട്, എല്ലാവരും എത്രയും പെട്ടെന്ന് റഷ്യൻ പാർട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ട്രെയിൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്രകാരം ഇന്ത്യൻ എംബസി അറേഞ്ച് ചെയ്തിട്ടുള്ള ബസ്സിൽ കുട്ടികൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലുള്ള ട്രെയിനുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ട്രെയിനുകളാണ്, അവിടുത്തെ കോമൺ പീപ്പിളിനും കൂടിയുള്ള ട്രെയിനുകളാണ്. ട്രെയിനുകൾ ഓരോ അരമണിക്കൂറിലും ട്രെയിനുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു പാലായനമാണല്ലോ. ഇവിടെ ഈ കോളേജിൽ നിന്ന് തന്നെ 700 കുട്ടികളുണ്ട്. അതിൽ മലയാളികൾ തന്നെ 170 കുട്ടികൾ മലയാളികളും ഉണ്ട്. അപ്പോ
അവർക്ക് എല്ലാവർക്കും യാത്രാ സൗകര്യം ലഭ്യമാണെങ്കിൽ ഇപ്പൊ ജനറൽ കോമൺ പീപ്പിൾസിനും കൂടി ഉള്ള ട്രെയിനുകളിലാണ് കുട്ടികൾ യാത്ര ചെയ്യുന്നത്. തിരക്കാണ് പ്രശ്നം. അപ്പൊ അതിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്, ഗവൺമെന്റ് തലത്തിൽ ഇടപെട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ. ഇതാണ് സാഹചര്യം. കാരണം കീവിൽ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കണം എന്നുള്ളത്, ഈ ആളുകൾ പുറത്തു കടക്കണം എന്നുള്ളത് യുക്രൈൻ്റെ കൂടി ആവശ്യമാണ് ഇപ്പോൾ. കാരണം കീവിൽ ആണ് നിരന്തരമായ പോരാട്ടം നടക്കുന്നത്. അതുകൊണ്ട് ഈ യുക്രൈനെ പ്രതിരോധിക്കണമെങ്കിൽ കൂടി അവിടെ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചേ മതിയാവൂ. അതുകൊണ്ട് അവർ സ്വദേശികളും വിദേശികളുമായ ആൾക്കാരെ അവിടെ നിന്ന്, കീവിൽ നിന്ന് എന്തായാലും ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഇന്ത്യക്കാർക്ക് പ്രശ്നങ്ങൾ നേരിടുന്നത് അവിടുത്തെ തിരക്കാണ്. കാരണം ഇന്ത്യൻ എംബസി അറിയിച്ചിരുന്നു അവിടെ നിന്നും പടിഞ്ഞാറൻ ഭാഗത്തേക്ക് വരാനായി പ്രത്യേക ട്രെയിനുകൾ, സൗജന്യ ട്രെയിനുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് ഈ രക്ഷകർത്താവ് പറയുന്നതനുസരിച്ച് അരമണിക്കൂർ ഇടവിട്ട് അത്തരം ട്രെയിനുകളുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കാനായി ഇന്ത്യൻ എംബസി തന്നെ ബസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികൾ ആദ്യം വരുന്നവർക്ക് ആ മുൻഗണന എന്ന രീതിയിൽ വിദ്യാർത്ഥികളെ വളരെ സാവധാനം എന്നാൽ സുരക്ഷിതമായും ഒഴിപ്പിക്കുന്ന, കീവിൽ നിന്നും ഒഴിപ്പിക്കുന്ന ഒരു രീതിയാണ്, രീതിയുടെ തെളിവാണ് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് ലഭ്യമാകുന്നത്. അതായത് അരമണിക്കൂർ ഇടവിട്ട് ട്രെയിനുകളുണ്ട്, അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാനായി ബസ്സുകളുണ്ട്, വെസ്റ്റേൺ അതിർത്തിയിലെത്തിയ ശേഷം അവിടെ നിന്ന് വിമാനങ്ങൾ കാത്തുകിടപ്പുണ്ട്, കേന്ദ്ര സർക്കാർ ചാർട്ടേഡ് വിമാനങ്ങൾ അവിടെയുണ്ട്. നാല് മന്ത്രിമാരും ഇന്നത്തോടുകൂടി, ചില മന്ത്രിമാർ അവിടെ എത്തിക്കഴിഞ്ഞു, ഇന്നത്തോടുകൂടി എല്ലാ മന്ത്രിമാരും അവിടെ എത്തുന്നുണ്ട്. ജനറൽ വി കെ സിംഗ് അടക്കമുള്ള ഇത്തരം രക്ഷാദൗത്യങ്ങളിൽ പരിചയസമ്പന്നനായ വി കെ സിംഗ് അടക്കമുള്ളവർ അവിടെയുണ്ട്. അതുകൊണ്ട് രക്ഷകർത്താക്കളുടെ ആശങ്കകൾ, നമുക്ക് ലഭിച്ച രക്ഷകർത്താക്കളുടെ ആശങ്കകളിൽ നിന്ന് ഒരു കാര്യം പറയുകയാണ്. അതായത് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല, ചെറിയ തോതിലുള്ള ഭയമുണ്ട്, അത് അവിടുത്തെ വിദ്യാർത്ഥികൾക്കുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല, കേന്ദ്ര സർക്കാർ എല്ലാവിധ സജ്ജീകരണങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ എത്രയും വേഗം അവിടെ നിന്ന് പുറത്തു കടക്കും എന്ന് തന്നെയാണ് രാജ്യം ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.